بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. فإن تنازعتم في شيء فردوه إلى الله والرسول إن كنتم تؤمنون بالله واليوم الآخر ذلك خير وأحسن تأويلا. ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യ വിശ്വാസികളെ, ലോകരക്ഷിതാവും നിയന്താവുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളുമെല്ലാം കൃത്യമായി പാലിച്ച് തഖ്വയോടെ ജീവിക്കണമേ എന്ന് വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. യഥാർത്ഥ മുത്തഖികളായി ജീവിക്കുവാൻ, ആ നിലയ്ക്ക് അള്ളാഹുവിനെ കണ്ടുമുട്ടുവാൻ ഉള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ. സത്യവിശ്വാസികൾ എന്ന നിലയ്ക്ക് നമ്മുടെ വിശ്വാസരംഗത്ത് നമ്മൾ ഏറ്റവും ഭയപ്പെടേണ്ടത് നിഫാക്കിനെയാണ്, കാപട്യത്തെയാണ്. നമ്മൾ പോലും അറിയാതെ നമ്മുടെ പ്രവർത്തനങ്ങളിൽ, വിശ്വാസത്തിലൊക്കെ നിഫാക്ക് ഏറ്റവും കൂടുതൽ കടന്നു വരും. പിശാച് ഒരു വിശ്വാസിയിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും അവൻ്റെ വിശ്വാസത്തിലും അവൻ്റെ പ്രവർത്തനങ്ങളിലും നിഫാക്ക് കടത്തുക എന്നതാണ്. അതിലൂടെ ഇഖ്ലാസ് നഷ്ടപ്പെടുകയും കർമ്മങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ടെങ്കിലും അതെല്ലാം ബാത്തിലായി പോവുകയും ചെയ്യും. അതേപോലെ ആരാധനയുടെ കാര്യങ്ങളിൽ, ആരാധനാ മേഖലകളിൽ നാം ഏറ്റവും പേടിക്കേണ്ടത് ബിദഅത്തുകളെയാണ്. കാരണം ഒരു ഹറാം ചെയ്യുന്നവന് താൻ ചെയ്യുന്നത് ഹറാമാണ് എന്ന് ബോധ്യമുണ്ട്. താൻ ഒരിക്കലും ദീനിന് അനുഗുണമായ ഒരു കാര്യമല്ല ചെയ്യുന്നത് എന്ന് ഹറാമ് ചെയ്യുന്നവർക്കൊക്കെ അറിയാം. അള്ളാഹു വിലക്കിയ, റസൂലുള്ള വിലക്കിയ, ഒരു മ്ലേച്ഛ വൃത്തിയാണ് വ്യഭിചാരം എന്നത് ചെയ്യുന്നവനറിയാം, പലിശ വാങ്ങുന്നവനറിയാം, മോഷ്ടിക്കുന്നവനറിയാം, അങ്ങനെയുള്ളവർക്കൊക്കെ അത് മനസ്സിലാവും.
എന്നാൽ ബിദ്അത്തുകൾ ചെയ്യുന്നവർക്ക് ഒരിക്കലും താൻ ചെയ്യുന്നതൊരു മോശപ്പെട്ട പണിയാണ്, മോശപ്പെട്ട കാര്യമാണ് എന്നൊരിക്കലും അവൻ്റെ ചിന്തയിൽ വരില്ല. അതുകൊണ്ടാണ് ഒരു വിശ്വാസി ഏറ്റവും ഏറെ ബിദ്അത്തുകളെ പേടിക്കണമെന്ന് പറഞ്ഞത്. രണ്ടാമത്, കർശനമായ പദപ്രയോഗങ്ങളാണ് ബിദ്അത്തിൻ്റെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിട്ടുള്ളതെന്ന്. കുല്ലു മുഹ്ദസത്തിൻ ബിദ്അ വ കുല്ലു ബിദ്അത്തിൻ ളലാല വ കുല്ലു ളലാലത്തിൻ ഫിന്നാർ. മതത്തിൻ്റെ വിഷയത്തിൽ കടത്തിക്കൂട്ടപ്പെടുന്ന എല്ലാ കാര്യങ്ങളും അത് ബിദ്അത്തുകളാണ്, അത് പുത്തനാചാരങ്ങളാണ്, അത് വഴികേടിൻ്റെ മാർഗമാണ്, അത് നരകത്തിലേക്കാണ്. സൂറല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു പ്രഭാഷണത്തിൻ്റെയും മുഖവുരയായി ഈ കാര്യം തൻ്റെ സദസ്സിനെ ഓർമ്മപ്പെടുത്താറുണ്ട്. അപ്പൊ ബിദഅത്ത് എന്ന് പറഞ്ഞാൽ മതപരമായി മതത്തിൻ്റെ മേഖലയിൽ പുതുതായി ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. എന്നാൽ അതിനെ ചില ആളുകൾ ദുനിയാവിൻ്റെ വിഷയവുമായി സാമ്യപ്പെടുത്തും. അങ്ങനെയാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാറിൽ യാത്ര ചെയ്തിട്ടുണ്ടോ, ഫ്ലൈറ്റിൽ യാത്ര ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കും. അത് ദുനിയാവാണ്. ദുനിയാവിൻ്റെ വിഷയത്തിൽ നമുക്കിഷ്ടമുള്ളത് ഹറാമാകാത്തരത്തോളം അത് തിരഞ്ഞെടുക്കാനുള്ള അവസരം, അനുവാദം ദീൻ നമുക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതൊന്നും ബിദഅത്തിൻ്റെ പട്ടികയിലല്ല വരിക. മതത്തിൻ്റെ വിഷയത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായ താക്കീത് നൽകിയിട്ടുള്ളത്. ആ ഒരു ബിദഅത്തിൻ്റെ ഗൗരവം ഇന്നും നമ്മിൽ പലർക്കും അറിയാത്തത് കൊണ്ടാണ് ഓരോ കാര്യങ്ങൾ വരുമ്പോഴും അതെന്തിനാണ് അതിനെ എതിർക്കുന്നത്, അത് ചെയ്യുന്നവർ ചെയ്തോട്ടെ, അത് അത്ര വലിയ കാര്യമാണോ എന്നൊക്കെ പലപ്പോഴും ചോദിക്കാനുള്ള കാരണം അത്. മഹാനായ ഇമാം മാലിക് റഹമഹുല്ലാ, ലോകം അറിയപ്പെട്ട പണ്ഡിതനാണ്, അദ്ദേഹം മദീനയിൽ ഉണ്ടായിരുന്നു. ആ മഹാനായ ഇമാം മാലിക് റഹമഹുല്ലാ ഒരിക്കൽ പറഞ്ഞു, ഒരു മനുഷ്യൻ മതത്തിൽ ഒരു പുതിയ കാര്യം ചെയ്യുന്നു, അഥവാ പ്രവാചക കൽപ്പനയിൽ സ്ഥിരപ്പെടാത്ത ഒരു കാര്യം, യറാഹ ഹസന, എന്നിട്ട് അവൻ അതിനെ വലിയൊരു നന്മയായി കാണുകയും ചെയ്യും. ഒരു ബിദഅത്ത് ചെയ്യുന്ന ഒരാൾ ഒരിക്കലും ആ ചെയ്യുന്നതിനെ തിന്മയായി കാണില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി കഴിഞ്ഞ് അധികകാലം മുമ്പ് സഹാബത്ത് ജീവിച്ചിരിക്കെ തന്നെ നമ്മൾ പലതവണ സൂചിപ്പിച്ചിട്ടുണ്ട്, ഒരു പള്ളിയിൽ ഒരു ഹൽക്കത്ത് ദിക്ർ തുടങ്ങിയപ്പോ, ദിക്ർ ഹൽക്ക തുടങ്ങിയപ്പോ അതിൻ്റെ രൂപവും രീതിയും ക്രമവും എണ്ണവും ഒക്കെ കണ്ടപ്പോ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിങ്ങൾ എന്താണ് ഈ കാട്ടിക്കൂട്ടുന്നത്? അപ്പൊ അവർ പറഞ്ഞ മറുപടി എന്താ, മാ അർദനാ ഇല്ല ഖൈർ, അല്ലയോ ഇബ്നു മസ്ഊദേ, ഞങ്ങൾ നന്മയല്ലാതെ ഒന്നും ഇതിൽ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. വളരെ താഴ്മയോടുകൂടിയാണ് അദ്ദേഹത്തിന് അവർ മറുപടി നൽകിയത്. അപ്പൊ അദ്ദേഹം തിരിച്ചു ചോദിച്ച ചോദ്യം എന്താ, ഇങ്ങനെ എത്ര എത്ര ആളുകളാണ് നന്മയാണെന്ന് വിചാരിച്ച് ദീനിൽ പലതും ചെയ്യുന്നത്, അവർക്ക് ആ നന്മയെ ഒരിക്കലും എത്തിപ്പിടിക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന്. അഥവാ അതൊരിക്കലും പ്രതിഫലാർഹമല്ല. എന്തുകൊണ്ട്? പ്രവാചക മാതൃകയിൽ അത് സ്ഥിരപ്പെടാത്തത് കൊണ്ട്. മഹാനായ ഇമാം മാലിക് റഹ്മുള്ള പറഞ്ഞതാണ്, ചില ആളുകൾ ബിദഅത്തുകൾ ചെയ്യുന്നു എന്നിട്ട് അതിനെ നന്മയായി അവർ കാണുന്നു എങ്കിൽ അവനോട് എനിക്ക് പറയാനുള്ള ഇതാണ്, ഫഖദ് സഅമ അന്ന മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല, അതിലൂടെ അവൻ വാദിക്കുന്നത്, അവൻ പറയാതെ പറയുന്നത് എന്താണെന്നറിയുമോ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ റിസാലത്തിൽ വഞ്ചന കാണിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. കാരണം ലിഅന്നല്ലാഹ യഖൂലു, അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറഞ്ഞിട്ടുള്ള ഒരു ആയത്തുണ്ട്, എന്താ, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കും ഇസ്ലാമ ദീന, ഇന്നേ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ മതം പൂർത്തിയാക്കി തന്നിരിക്കുന്നു, വഅത്മംതു അലൈക്കും നിഅമതി, മതപരമായ വിഷയത്തിൽ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങളുടെ മേൽ പൂർണ്ണമാക്കി തന്നിരിക്കുന്നു, വറളീതു ലക്കും ഇസ്ലാമ ദീന, ദീൻ ഇസ്ലാമായി നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട് നൽകുകയും ചെയ്തിരിക്കുന്നു. ഈ ആയത്ത് ഇങ്ങനെ ഒരു ആയത്ത് ഖുർആനിൽ ഇറങ്ങിയിട്ടുണ്ട് അവസാനത്തിൽ. അപ്പൊ എന്നിട്ട് ഇമാം മാലിക് റഹ്മുള്ളാഹിയ, അതുകൊണ്ട് അന്ന് ദീനല്ലാത്ത ഒരു കാര്യം ഇന്നും ദീനാവുകയില്ല
എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അത് അവസാനിപ്പിക്കുന്നത്. വളരെ ഗൗരവമുള്ള ഒരു പരാമർശമാണിത്. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഈ വനത്തിലൊക്കെ ചില മരങ്ങൾ ഉണ്ടാവും. ആ മരത്തിലേക്ക് അവിടെ നിന്നും ആരും ഒന്നും ശ്രദ്ധിക്കില്ലല്ലോ, കാടാണ്. ആ മരത്തിൻ്റെ ചുറ്റും വള്ളിപ്പടർപ്പുകൾ വന്ന് ആ മരത്തെ വള്ളിപ്പടർപ്പുകൾ മൂടിയിട്ട് ആ വള്ളിപ്പടർപ്പുകളാണ് മരം എന്ന് പോലും ധരിച്ചു പോകും. അങ്ങനെയുണ്ട് ആ മരം മൂടി എന്നതുപോലെയാണ് നമ്മുടെ നാട്ടിൽ സുന്നത്തുകളെ വരിഞ്ഞു മുറുക്കിയിരിക്കുകയാണ് ബിദാത്തുകൾ. അത് വകഞ്ഞു മാറ്റി സുന്നത്ത് എന്താണെന്ന് കണ്ടുപിടിക്കേണ്ട ഒരവസ്ഥ. അപ്പോൾ പലപ്പോഴും ബിദഅത്തുകളാണ് ദീനെന്ന് ധരിച്ചു വെച്ചിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരു വീട്ടിൽ ഒരുമ്മ മരിച്ചാൽ, ഒരുപ്പ മരിച്ചാൽ, അല്ലെങ്കിൽ ഒരാൾ മരിച്ചാൽ ആ വീട്ടിൽ നടക്കുന്ന 99% കാര്യങ്ങളും എന്താണ്? അത് ദീനിലില്ലാത്തതാണ്, ബിദഅത്തുകളാണ്. ഒരാൾ മരണപ്പെട്ടാൽ നമുക്കറിയാം ആ മയ്യത്ത് സന്ദർശിക്കുക, എന്നിട്ട് ആ മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, അത് സുന്നത്താണ്. ആ മയ്യത്തിൻ്റെ അടുത്ത് നിൽക്കുക, ആ മയ്യത്ത് സന്ദർശിച്ചാൽ അവിടുന്ന് പോകാതിരിക്കുക, എന്നിട്ട് ആ മയ്യത്ത് കബറടക്കുവോളം അവിടെ തന്നെ നിൽക്കുകയും അതിൻ്റെ ബാക്കിയുള്ള അനന്തര കർമ്മങ്ങളിൽ പങ്കെടുക്കുകയും ആ മരിച്ച മയ്യത്തിന് വേണ്ടി മയ്യത്ത് നമസ്കാരം നിർവഹിച്ച് പിരിയുകയും ചെയ്യുക എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിച്ച സുന്നത്ത്, റസൂലുള്ള പഠിപ്പിച്ച സുന്നത്ത്. ചില ആളുകൾ മയ്യത്ത് കാണുക എന്നിട്ട് പോവുക, അങ്ങനെയുണ്ട്. യാതൊരു പുണ്യവും അതിലില്ല, മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മയ്യത്ത് നമസ്കരിച്ചാൽ അതിനൊരു കീറാത്ത പ്രതിഫലം. ആ മയ്യത്തിൻ്റെ ഒപ്പം പോയി മയ്യത്ത് കബറടക്കുന്നത് വരെയുള്ള കാര്യങ്ങളിൽ പങ്കെടുത്താൽ അവന് രണ്ട് കീറാത്ത പ്രതിഫലം. അപ്പൊ സഹാബത്ത് ചോദിച്ചു, എന്താ നബി ഈ കീറാത്ത്, പരിചയമില്ലാത്ത ഒരു പദം ആണല്ലോ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പരിചിതമായ ഒരു ഉദാഹരണം പറഞ്ഞത് മനസ്സിലാക്കി കൊടുത്തു. നിങ്ങൾ ഉഹുദ് മല കണ്ടിട്ടില്ലേ? നീണ്ട് വിശാലമായി കിടക്കുന്ന ഉഹുദ് മലങ്ങൾ കണ്ടിട്ടില്ലേ? ആ ഉഹുദ് മലയോളം വിശാലമാണ് ഒരു കീറാത്ത് എന്ന് പറഞ്ഞാൽ അത്ര പ്രതിഫലമാണ് ഒരു മയ്യത്തിന് വേണ്ടി നമസ്കരിച്ചാൽ ലഭിക്കുന്നത്. രണ്ട് കീറാത്ത് പ്രതിഫലം ഒരു മയ്യത്ത് കവറടക്കുന്നത് വരെ നിങ്ങൾ അവിടെ നിന്നാൽ ലഭിക്കുന്നത് എന്ന് പ്രവാചകൻ സുബ്ബാസം പഠിപ്പിച്ചു. നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ ആളുകൾ മരണപ്പെട്ടാൽ അവിടെ ആളുകൾ ചുറ്റുമിരുന്ന് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നു. അള്ളാഹുവിൻ്റെ കലാമാണ്, അത് ഓതുന്നതിന് പ്രതിഫലമുണ്ട്. പക്ഷെ അത് ഓതാൻ നിശ്ചയിക്കാത്ത ഒരു സ്ഥലത്ത് ഓതിയാൽ അതിന് പ്രതിഫലമില്ല. അങ്ങനെ ഒരു സ്ഥലമാണ് മരണപ്പെട്ട ആ മയ്യത്തിൻ്റെ അടുത്തിരുന്ന് ഖുർആൻ ഓതാ എന്നുള്ളത്, ആ മയ്യത്തിന് കൂലി കിട്ടാൻ വേണ്ടി. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 23 കൊല്ലക്കാലം പ്രവാചകനായി ജീവിച്ചിട്ട് അതിനുശേഷം എത്രയോ സ്വഹാബികൾ ജീവിച്ചിട്ട് ഒരു സ്വഹാബി പോലും അന്ന് അവരുടെ ഇടയിൽ മരണപ്പെട്ട ഒരു സ്വഹാബിക്ക് വേണ്ടി ആ മരിച്ച മയ്യത്തിൻ്റെ അടുത്തിരുന്നിട്ട് ഖുർആൻ ഓതിയിട്ടില്ല. എന്തുകൊണ്ടാണ്? അത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പുണ്യമായി പഠിപ്പിച്ചിട്ടില്ല, അതിനൊരു മാതൃക നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അതുപോലെ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ 3-ന്റെ അന്ന് ആളുകളെ വിളിച്ചു കൂട്ടുന്നു, ഭക്ഷണം കൊടുക്കുന്നു, പ്രത്യേകം 70,000 ദിക്റുകൾ ചൊല്ലുന്നു, പിന്നെ 7-ന്, 14-ന്, പിന്നെ അത് കഴിഞ്ഞ് 40-ന്റെ അന്ന്, അതുപോലെ തന്നെ ഒരാണ്ട് പൂർത്തിയാകുമ്പോൾ. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ വളരെ വ്യാപകമായി നടക്കുന്നുണ്ട്. ഇതൊന്നും സത്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ സ്ഥിരപ്പെട്ടതല്ല. അപ്പൊ ഇത് ഇങ്ങനെ പറയുമ്പോൾ പല ആളുകൾക്കും ഉണ്ടാകുന്ന ഒരു സംശയം, അങ്ങനെയാണെങ്കിൽ ഒരാൾ മരിച്ചാൽ പിന്നെ ആ മയ്യത്തിന് വേണ്ടി ചെയ്യാൻ ഒന്നുമില്ലേ, ഒന്നും ചെയ്യേണ്ടതില്ലേ, അങ്ങനെയാണോ വേണ്ടത് എന്ന് പലർക്കും സംശയമുണ്ടാകും. അവിടെയാണ് പ്രിയമുള്ളവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്തുകൾ തെളിഞ്ഞു വരേണ്ടത്. പ്രവാചകൻ പറയാണ്, നിങ്ങളൊരു മയ്യത്ത്, ആ മയ്യത്ത് കബറടക്കുമ്പോൾ ആ മയ്യത്തിന്റെ മുകളിൽ മണ്ണിട്ടിങ്ങനെ നിങ്ങൾ മൂടുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇസ്തഗ്ഫിറു ലി അഖീകും, നിങ്ങളുടെ സഹോദരന് വേണ്ടി നിങ്ങൾ ഇസ്തിഗ്ഫാർ തേടുക. വസലൂ ലഹു തസ്ബീത ഫഇന്നഹു ആൻ യുസ്അൽ, നിങ്ങൾ ആ സഹോദരന് വേണ്ടി തസ്ബീത്തിനെ തേടുക, കാരണം അദ്ദേഹം ചോദ്യം ചെയ്യപ്പെടാൻ പോവാണ്. മലക്കുകൾ വരുന്നുണ്ട്, ചോദ്യം ചെയ്യപ്പെടും. ആ സമയത്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ, നിന്റെ ദീനേതാണ്, നിന്റെ പ്രവാചകനാരാണ്, നിന്റെ കിതാബേതാണ്, നിന്റെ മതമേതാണ് എന്ന് ചോദിക്കുമ്പോൾ അതിന് സ്ഥൈര്യത്തോടുകൂടി മറുപടി പറയാൻ വേണ്ടി നിങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി തസ്ബീത്തിനെ ചോദിക്കുക എന്ന് പറഞ്ഞു. അതല്ലാതെ മയ്യത്തിൻ്റെ തലയുടെ അടുത്ത് എഴുതി വെക്കുകയല്ല സുന്നത്ത്, ചോദ്യങ്ങളും ഉത്തരങ്ങളും പറഞ്ഞു കൊടുക്കലല്ല സുന്നത്ത്, മറിച്ച് അത് ബിദഅത്താണ്. റസൂലുള്ള പഠിപ്പിച്ച സുന്നത്തുകൾ ചെയ്യണം. പ്രവാചകന്റെ അടുത്ത് ഒരു സഹാബി വന്നിട്ട് ചോദിക്കുകയാണ്, നബിയെ എൻ്റെ ഉമ്മ മരണപ്പെട്ടു, എനിക്ക് അവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും? റസൂലുള്ള പറഞ്ഞ ഒരു കിണർ കുഴിക്ക്, ജാരിയായ സദക്കയാണ്, ആ കിണറ്റിൽ നിന്ന് ആളുകൾ വെള്ളം കുടിക്കുവോളം കാലം, ആ കിണർ വറ്റാത്തിടത്തോളം കാലം, എത്ര പേർ അതിൽ നിന്ന് വെള്ളം കുടിക്കുന്നോ അത്രയും കാലം നിന്റെ ഉമ്മാക്ക് അതിന്റെ പ്രതിഫലം കവറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു.
സ്വതക്കകൾ നമുക്ക് ചെയ്യാം അവർക്ക് വേണ്ടി, മാതാപിതാക്കൾക്കും ബന്ധുക്കൾക്കും അവർക്ക് വേണ്ടി സ്വതക്കകൾ ചെയ്യാം, അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം, അവർക്ക് നോമ്പുകൾ കടമായി ബാക്കിയുണ്ടെങ്കിൽ അവരുടെ നോമ്പുകൾ എടുത്തു വീട്ടാം, അവരെന്തെങ്കിലും നോമ്പ് പോലെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നേർച്ചകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നേർച്ചകൾ മക്കൾക്ക് ചെയ്തു വീട്ടാം. ഇങ്ങനെ ഒരുപാട് പുണ്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യാവുന്നതാണ്, ഇതെല്ലാം ചെയ്യണം നമ്മൾ. ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള സുന്നത്തായ കാര്യങ്ങളാണ്, സുന്നത്തായ കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ ചെയ്യണം. ബിദഅത്തുകളെ മാറ്റി നിർത്തുമ്പോൾ സുന്നത്തുകൾ മറന്നു പോകുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാവരുത്. തർക്കങ്ങൾ മതപരമായ വിഷയത്തിൽ വരാം, അത് നമ്മൾ മനസ്സിലാക്കണം. റസൂലുള്ളാഹി പറഞ്ഞിട്ടില്ല എന്റെ ഉമ്മത്തിൽ ഒരിക്കലും ഭിന്നത വരില്ല, എന്റെ ഉമ്മത്തിൽ ഒരിക്കലും തർക്കം വരില്ല എന്നല്ല പറഞ്ഞത്. തർക്കങ്ങൾ ഉണ്ടാകും, ഭിന്നതകൾ ഉണ്ടാകും, അല്ലാഹു തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ ഉടനെ തർക്കമുണ്ടായി സ്വഹാബത്തിൽ. ഏത് പ്രവാചകൻ വഫാത്തായ ഉടനെ മൂന്ന് തർക്കങ്ങൾ, ആ തർക്കത്തിന് കുറച്ച് രൂക്ഷത പോലും വന്നു പോയിട്ടുണ്ട്. അവിടെ ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടത് പ്രമാണങ്ങളിലൂടെയായിരുന്നു. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് സൂറത്തുൻ നിസാഇലൂടെ, ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫർദൂഹു ഇലല്ലാഹി വറസൂലി ഇൻ കുന്തും തുഖ്മിറൂന ബില്ലാഹി വൽയൗമിൽ ആഖിർ ذلك خير واحسن تأويلا فإن تنازعتم في شيء മതപരമായ വിഷയത്തിൽ വല്ല ഭിന്നതകളും നിങ്ങളിൽ ഉണ്ടായാൽ ഫർദൂഹു ഇലല്ലാഹി വറസൂൽ അല്ലാഹുവിലേക്കും റസൂലിലേക്കും ആ തർക്കത്തെ നിങ്ങൾ മടക്കണം, അഥവാ വിശുദ്ധ ഖുർആനിലേക്കും തിരുസുന്നത്തിലേക്കും നിങ്ങൾ അതിനെ മടക്കണം. അല്ലാഹുവിലും പരലോകത്തിലും നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ അതാകുന്നു ഏറ്റവും ഖൈറായ മാർഗം, ഏറ്റവും നല്ല വിശദീകരണവും അത് തന്നെയാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഏതൊരു തർക്കം വരുമ്പോഴും റസൂലുള്ളാഹിയിലേക്ക് നോക്കുക. അതാണ്, അതിനാണ് ഇത്തിബ എന്ന് പറയുക. ഇത്തിബ എന്ന് പറഞ്ഞാൽ എന്താ, പ്രമാണങ്ങളിലൂടെ എന്ത് ചെയ്യുക, ദീനിനെ ഫോളോ ചെയ്യുക, ദീനിനെ പിൻപറ്റുക. തക്ലീദല്ല, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് കേൾക്കുമ്പോൾ അത് ദീനാവുകയില്ല. അദ്ദേഹം സമൂഹത്തിൽ അറിയപ്പെട്ട ഒരാളാണല്ലോ, അദ്ദേഹം വലിയ പണ്ഡിതനാണല്ലോ, അദ്ദേഹത്തിന്റെ വേഷം അങ്ങനെയാണല്ലോ, അദ്ദേഹമല്ലേ അങ്ങനെ പറഞ്ഞത്, അദ്ദേഹം ഒരിക്കലും നരകത്തിലേക്ക് ക്ഷണിക്കില്ലല്ലോ എന്ന് സഹോദരങ്ങളെ, അത് ദീനല്ല. മറിച്ച് നമുക്ക് നമ്മുടെ മതപരമായ വിഷയത്തിൽ എന്തൊരു തർക്കം, എന്തൊരു ഭിന്നത, എന്തൊരു അഭിപ്രായ വ്യത്യാസം വന്നാലും അതിനെ മടക്കണേ എന്ന് അല്ലാഹു ആവശ്യപ്പെടുകയാണ്. എന്തിലേക്ക്? വിശുദ്ധ ഖുർആനിലേക്ക്, തിരുസുന്നത്തിലേക്ക്. എത്ര ആയത്തുകളിലൂടെയാണ്, എത്രയെത്ര ആയത്തുകളിലൂടെയാണ് അല്ലാഹു അത് കൽപ്പിക്കുന്നതെന്നറിയുമോ? എന്നാൽ നാളെ പരലോകത്ത് ചില ആളുകൾ വരും, ഖുർആൻ പറയുകയാണ്, ചില ആളുകൾ പരലോകത്ത് വരും, അഷറയിൽ വരും. അവരുടെ മുഖങ്ങൾ കുത്തിയ രൂപത്തിൽ അല്ലാഹു അവരെ നരകത്തിലേക്ക് വലിച്ചിടുന്നതാണ്. മലക്കുകളോട് അല്ലാഹു സുബ്ഹാനഹു വതആല കൽപ്പിക്കുകയാണ്, ഇവരെ മുഖം കുത്തിയ രൂപത്തിൽ നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോയി ഇടണേ. എപ്പോലൂന, അവർ പറയുകയാണ്, ആ സമയത്ത് വിലപിക്കുകയാണ്, യാ ലൈതനാ അത്അന അല്ലാഹ വഅതാന റസൂല, അല്ലാഹുവിനെ അനുസരിച്ചിരുന്നെങ്കിൽ, റസൂലിനെ അനുസരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. വഖാലൂ റബ്ബന, അവര് വീണ്ടും പറയുകയാണ്, ഞങ്ങളുടെ റബ്ബേ, ഇന്നാ അതാന സാദത്തന വകുബറാന, ഞങ്ങൾ നേതാക്കന്മാരും ഉലമാക്കളും എന്ന് വിചാരിച്ച ചില ആളുകൾ ഉണ്ടായിരുന്നു, റുഅസാക്കൾ എന്ന് വിചാരിച്ച ചില ആളുകൾ ഉണ്ടായിരുന്നു. ഫഅളല്ലൂന സബീല, ദീനിന്റെ മാർഗത്തിൽ നിന്ന് അവർ ഞങ്ങളെ വഴിതെറ്റിച്ച് കളയുകയാണെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴാണ് മനസ്സിലാകുന്നത് റബ്ബേ എന്നവർ വിലപിക്കും. അവരാദ്യം പറഞ്ഞെന്താ, അല്ലാഹുവിനെയും റസൂലിനെയും ഞങ്ങൾ അനുസരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. പ്രിയമുള്ളവരെ, അല്ലാഹ് പഠിപ്പിച്ചതാണ് അല്ലാഹുവിനെയും റസൂലിനെയും നിങ്ങൾ ദീനിന്റെ കാര്യത്തിൽ പിൻപറ്റുക, നിങ്ങൾ പിഴച്ചു പോവുകയില്ല എന്ന്. എല്ലാ കാര്യങ്ങളിലും പ്രിയമുള്ളവരെ, നമ്മൾ ശുദ്ധ ഖുർആനും തിരുസുന്നത്തും മുറുകെ പിടിച്ച് ജീവിച്ചാൽ അതിൽ നമുക്ക് മാർഗദർശനമുണ്ട്. ആ മാർഗദർശനത്തെ ഉൾക്കൊണ്ട് ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും കൃത്യമായി പാലിച്ച് ജീവിക്കണമേ എന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്തിൻ്റെ പ്രകടന ദിനങ്ങളായിട്ടാണ് നബി ദിനം പൊതുവെ ആചരിച്ചു വരുന്നതും ആഘോഷിച്ചു വരുന്നതും. നമ്മുടെ നാട്ടിൽ ഒക്കെ അത് വ്യാപകമായി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ നേരത്തെ ഉദാഹരണം പറഞ്ഞതുപോലെ പലപ്പോഴും അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം മുതൽ ഇങ്ങോട്ട് സഹാബികൾ, താബിഈകൾ, ഇമാമിങ്ങൾ ഇവരൊക്കെ ആചരിച്ചും ആഘോഷിച്ചും വരുന്നതാണ് പ്രവാചകന്റെ ജന്മദിനം എന്നതാണ് പലരും ധരിച്ചു വച്ചിട്ടുള്ളത്. അങ്ങനെ ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അവരോടാണ് സൂചിപ്പിക്കാനുള്ളത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കാലത്തൊരിക്കൽ പോലും തൻ്റെ ജന്മദിനം അഥവാ റബീഉൽ അവ്വൽ 12-9 ആണെന്നും അഭിപ്രായമുണ്ട്, ആ ഒരു ദിവസം ആഘോഷ ദിവസമാക്കി മാറ്റിയിട്ടില്ല. സ്വഹാബത്ത് അവരുടെ ജീവിതകാലത്ത് ഒരിക്കലെങ്കിലും പ്രവാചകന്റെ ജന്മദിനം ആഘോഷിച്ചിട്ടില്ല. മഹാന്മാരായ ഇമാമിങ്ങൾ അബൂ ഹനീഫ റഹിമഹുല്ലാ, ഇമാം ഷാഫിഈ റഹിമഹുല്ലാ, ഇമാം മാലിക് റഹിമഹുല്ലാ, ഇമാം അഹമ്മദ് റഹിമഹുല്ലാ, ഇവരാരും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിച്ചിട്ടില്ല. അന്നും ഇന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച നാട് മക്കയിൽ ഇന്നും പ്രവാചകൻ ജനിച്ച ദിവസം ഒരു ആഘോഷമില്ല. ഇന്നും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ മദീനയിൽ പ്രവാചകൻ ജനിച്ച ദിവസം ഒരാഘോഷം നടക്കുന്നില്ല. എന്തുകൊണ്ട്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനൊരു മാതൃക കാണിച്ചു തരാത്തത് കൊണ്ട്. പ്രിയമുള്ളവരെ, നിങ്ങൾക്കറിയുമോ ചെറിയ പെരുന്നാൾ ആഘോഷിക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ മുസ്ലിം ഉമ്മത്തിൽ എവിടെയെങ്കിലും തർക്കമുണ്ടോ? ലോകത്തെവിടെയെങ്കിലും തർക്കമുണ്ടോ? ഇല്ലല്ലോ. വലിയ പെരുന്നാൾ ആഘോഷിക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ മുസ്ലിം ലോകത്ത് എവിടെയെങ്കിലും തർക്കമുണ്ടോ? ഇല്ല. ആരും അതിൽ അഭിപ്രായ വ്യത്യാസം പറയുന്നില്ല. അതിലേറെ തർക്കമില്ലാതെ അംഗീകരിക്കപ്പെടേണ്ട ഒരു വിഷയമായിരുന്നു പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കണമോ വേണ്ടയോ എന്നുള്ളത്. കാരണം അത്രയും അത് പരസ്യമായി നടക്കുന്ന ഒരു കാര്യമാണ് ജന്മദിനം ആഘോഷിക്കുക എന്നത്. പെരുന്നാൾ ആഘോഷിക്കുക എന്നത് പരസ്യമായി നടക്കുന്നത് പോലെ, ആർക്കും അതിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്തതുപോലെ പരസ്യമായി നടക്കേണ്ട ഒരു കാര്യമായിരുന്നു ജന്മദിനാഘോഷം. പെരുന്നാളിന്റെ കാര്യത്തിൽ ഭിന്നതയില്ലെങ്കിൽ ഈ കാര്യത്തിൽ ഒരു ഭിന്നതയും വരേണ്ടതില്ലായിരുന്നു. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മാതൃകയില്ലാത്തത് കൊണ്ടാണ്. ഇബ്നു നുബാത്തുൽ മിസ്രി എന്ന് പറയുന്ന ഒരാളാണ് നുബാത്തിയ ഖുതുബ രചിച്ചത്. അറബി ഖുതുബകൾ ഇന്നും ഓതുന്ന പള്ളികളിൽ ഓതുന്ന കിതാബേത നുബാത്തിയ ഖുതുബയാണ്. ഈജിപ്തുകാരനായ ഇബ്നു നുബാത്ത എന്ന് പറയുന്ന ആൾ രചിച്ച ഖുതുബയാണ്. എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ് അത് രചിച്ചതെന്ന് അറിയുമോ? ആ ഖുതുബയിൽ റബീഉൽ അവ്വലിൽ ഓതേണ്ട 4-5 ഖുതുബകളുണ്ട്. അതിൽ എവിടെയും പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കണമെന്ന ഒരു പരാമർശമേ ഇല്ല. അവിടെയൊക്കെ പരാമർശിക്കപ്പെട്ടുള്ളത് പ്രവാചകന്റെ വഫാത്തിനെ പറ്റിയാണ്, ഖിയാമത്തിനെ പറ്റിയാണ്, മഹ്ഷറയെ പറ്റിയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ നമ്മുടെ ചുറ്റുവട്ടത്ത് നോക്കുമ്പോൾ എല്ലാവരും ആഘോഷിക്കുന്നു, അപ്പോൾ അത് ദീനായിരിക്കില്ലേ എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കേണ്ടതില്ല. പ്രവാചകനെ ഇത്തിബാ ചെയ്യുന്നവരാണ് നമ്മളെങ്കിൽ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ എവിടെയും ജന്മദിനാഘോഷം കാണുകയില്ല. ആ ജന്മദിനം ആഘോഷിക്കപ്പെടാത്തത് പ്രവാചകനോടുള്ള സ്നേഹത്തിന്റെ കുറവല്ല, നാം നെഞ്ചേറ്റേണ്ടത് പ്രവാചകനെയാണ്. നാം ഏത് സമയവും അനുസ്മരിക്കേണ്ടത് പ്രവാചകനെയാണ്. നമ്മുടെ ശരീരത്തെക്കാളേറെ നാം സ്നേഹിക്കേണ്ടത് പ്രവാചകനെയാണ്. ആ പ്രവാചകന് വേണ്ടി എപ്പോഴും നമ്മൾ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കണം. മറ്റുള്ളവർക്ക് മുമ്പിൽ പ്രവാചകനെ പ്രശംസിക്കാൻ നമ്മൾ തയ്യാറാവണം. ആ പ്രവാചകനെ ഇകഴ്ത്തുന്ന ഒരു വാക്ക് നമ്മൾ ഉണ്ടാകാൻ പാടില്ല. ആ പ്രവാചകനെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവിടെ ആ പ്രവാചകനെ തിരുത്തി കൊടുക്കാൻ, അല്ലെങ്കിൽ പ്രവാചകന്റെ മഹിതമായ മാതൃകകൾ പറഞ്ഞവരെ തിരുത്തി കൊടുക്കാൻ നമ്മൾ സന്നദ്ധരാവണം. ഇതൊക്കെയാണ് റസൂലുള്ളയോടുള്ള സ്നേഹം എന്ന് പറയുന്നത്. അങ്ങനെ പ്രവാചകനോടുള്ള സ്നേഹം നിലനിർത്താനും പ്രവാചക സുന്നത്തുകളെ നെഞ്ചേറ്റാനും തയ്യാറുള്ളവരായി നമ്മൾ മാറുക. അല്ലാഹു സുബ്ഹാനഹു വതആല അതിന് നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ദീനിൽ എന്താണോ ഉള്ളത് അതെല്ലാം കൃത്യമായി ആചരിക്കാനും എടുക്കാനും, ദീനിൽ എന്താണോ ഇല്ലാത്തത് അതിൽ നിന്ന് വിട്ടുനിൽക്കാനും അല്ലാഹു നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. പരിശുദ്ധ ഖുർആനിന്റെ
മാർഗദർശനങ്ങളെ ഉൾക്കൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. മഹിതമായ പ്രവാചകന്റെ ചര്യയെ മുറുകെ പിടിച്ച് ജീവിക്കാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നമ്മിൽ അറിഞ്ഞും അറിയാതെയും വന്നു പോകുന്ന വീഴ്ചകൾ, അബദ്ധങ്ങൾ എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല മാപ്പാക്കി തരട്ടെ. രോഗികളായി കഴിയുന്ന നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ ഏറ്റവും ബന്ധപ്പെട്ടവർ അള്ളാഹു അവർക്കെല്ലാം പൂർണ്ണമായ ശിഫ പ്രദാനം ചെയ്യട്ടെ. നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞ നമ്മുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, സത്യവിശ്വാസികൾ, സജ്ജനങ്ങൾ, അവർക്കെല്ലാം അള്ളാഹു പൂർണ്ണമായ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാഇ മിൻഹും വൽ അംവാത്. അല്ലാഹു മാജ്നാ മിനൽ നാർ, അല്ലാഹു മാജ്നാ മിനൽ നാർ, അല്ലാഹു മാജ്നാ മിനൽ നാർ. റബ്ബനാ തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്വാലിഹീൻ. ربنا لا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.